നമസ്കാരം. എൻ്റെ പേര് അഖില. ഞാൻ തേവര, എറണാകുളം തേവരയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഒന്നര വർഷമായിട്ട്, ഒന്നര വർഷമല്ല അതിൽ കൂടുതലായി, ഞാൻ പെയിനായിട്ട്, അബ്ഡോമൻ പെയിനായിട്ട് പല ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ട് പല മരുന്നുകളും പ്രതീക്ഷിച്ച് നോക്കി. എന്നിട്ട് ഒരു സർജറി ചെയ്തു. സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസത്തേക്ക് എനിക്ക് റിലീഫ് ഉണ്ടായാലും വീണ്ടും എനിക്ക് പെയിൻ വന്നു. അങ്ങനെ പെയിൻ വന്നിട്ട് വീണ്ടും ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മെഡിസിൻസ് എടുത്തു തുടങ്ങി. ഒരു 6 മാസത്തേക്ക് കണ്ടിന്യൂസ് മെഡിസിൻ എടുത്തു. അങ്ങനെ എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളായിട്ട്, എന്ത് മെഡിസിൻ എടുത്താലും കുറച്ച് നാളത്തേക്ക് റിലീഫ് കിട്ടും. അതിനുശേഷം പിന്നെ നമുക്ക് വീണ്ടും പഴയതുപോലെയുള്ള ബോഡി എന്തെങ്കിലും നമ്മൾ അല്ലെങ്കിൽ സ്ട്രെയിൻ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നോർമലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ വീണ്ടും ഡോക്ടറിനെ കാണും, വീണ്ടും അവർ മെഡിസിൻ മാറ്റിത്തരും. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ മാസം ഡോക്ടർ ടിഷയെ വന്ന് കണ്ടതും. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ അബ്ഡോമിൻ സൈഡിലെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഞരമ്പുകളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്ന അവസ്ഥയിലാണ്, അവിടെയാണ് പെയിൻ. അപ്പോൾ നോർമലൊരു 3 സിറ്റിങ് വേണ്ടി വരും. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സിറ്റിംഗ് എടുത്തിട്ട് റിലീഫ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് സിറ്റിങ്ങിൻ്റെ കാര്യം നമുക്ക് എങ്ങനെയാണ് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം 1 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറിനെ പറഞ്ഞ ഡേറ്റിൽ വരികയും ഇവിടെ ഫസ്റ്റ് സിറ്റിങ്ങിലെടുത്തു. പഴയ വേദനയിൽ നിന്നും ഒരുപാട് റിലീഫ് എനിക്ക് കിട്ടി. ഡോക്ടർ പറഞ്ഞയച്ച നിർദ്ദേശങ്ങളനുസരിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോയി. വീണ്ടും 1 ആഴ്ച കഴിഞ്ഞ് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ 1 സിറ്റിംഗ് കൂടെ നമുക്ക് എടുക്കാം, എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും 1 സിറ്റിംഗ് കൂടെ എടുത്തു. അപ്പോൾ എനിക്ക് ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്ക് ഒരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താണ് വേദനയെന്ന് ഡോക്ടറിന് ടെസ്റ്റ് ചെയ്തതിലൂടെ, ഡോക്ടറിന് പരിശോധിച്ചതിലൂടെ ഡോക്ടറിനത് മനസ്സിലായി. ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് ഇത്രയും പെയിൻ ഉണ്ടായിട്ട് ഈ വേദന വെച്ച് എങ്ങനെ നടന്നു എന്ന് വരെ ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ടായി. എന്നെ സംബന്ധിച്ച് ഈ പെയിൻ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇങ്ങനെ ഒരു പെയിൻ്റെ അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ടെന്നും അതിന് ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്നും ഞാൻ അറിഞ്ഞത് ഇവിടുത്തെ തന്നെയുള്ള ഒരു ചൈത്ര മാമിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ കുറച്ച് നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 വർഷം കൊണ്ട് അനുഭവിക്കുന്ന ഒരു വേദനയാണ്. ഇതിന് മുമ്പ് കുറച്ച് പല സ്ഥലത്തും പല മെഡിസിനൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻറ്റി മെഡിസിൻ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കുറച്ച് ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 3-4 മാസത്തേക്ക് അതിൻ്റെ വേദന മാറും എന്നല്ലാതെ പിന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും അത് തന്നെ ആ വയറിൻ്റെ സൈഡിൽ രണ്ടാമത് പിന്നെയും വേദന തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള എക്സസൈസുകളും ചെറിയ ചെറിയ മൂവ്മെൻസുകളൊക്കെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഫിസിയോതെറാപ്പി ചെയ്തു. അതിലൂടെ എനിക്ക് നല്ല റിലീഫ് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ബോഡീനെ ഒരു പഴയതുപോലെ ആക്കിയെടുക്കാൻ നമ്മൾ ചെറിയ ചെറിയ മൂവ്മെൻസിലൂടെ ആക്കിയെടുക്കണം. പെട്ടെന്നൊരു വലിയൊരു ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇത്രയും നാളത്തെ എൻ്റെ വേദന അനുഭവിച്ചതനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ മാനസികമായിട്ട് വരെ ഞാൻ ഭയങ്കരമായിട്ട് ഡള്ളായിപ്പോയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഒരാളോട് എൻ്റെ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമം മനസ്സിലാക്കാൻ പോലും ആർക്കും പറ്റാതില്ല. പലരും പറയും നിന്റെ തോന്നലാണെന്ന് വരെ പല ഡോക്ടേഴ്സും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ തോന്നലാണ്. അതിൽ നിന്നൊക്കെ എനിക്കിപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു, ഒരുപാട് റിലീഫ് കിട്ടി. ഞാൻ മാനസികമായിട്ട് ഹാപ്പിയാണ്. അതിന് സഹായിച്ച ഡോക്ടർ ടിഷയ്ക്ക് ഞങ്ങളെ എല്ലാ വിധത്തിലുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. വയറുവേദന സാധാരണയായി നമ്മുടെ വയറിൻ്റെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളുടെ ഒരു രോഗലക്ഷണമായിട്ടാണ് നാം ഇവയെ കണക്കാക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇത്തരം കാരണങ്ങൾ ഒന്നുമല്ലാതെ തന്നെ ഇത്തരം വേദനകൾ പലരെയും അലട്ടാറുണ്ട്. അതിലൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അബ്ഡോമിനൽ ക്യൂട്ടേനിയസ് നെർവ് എൻട്രാപ്മെൻറ്റ് സിൻഡ്രോം എന്ന മെഡിക്കൽ ടേമിൽ വിശേഷിപ്പിക്കുന്ന ഇത്തരം വേദന, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ പേശികളുടെ ഇടയിൽ അമർന്നു പോകുന്ന ഞരമ്പുകൾ കാരണം ഉണ്ടാകുന്ന വേദനയാണ് ഇത്തരം രോഗികളിൽ നാം കാണുന്നത്. പലപ്പോഴും നേരത്തെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു സർജറി ആ വയറ് ഭാഗത്തുണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ക്ഷതം ആ പേശികൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള രോഗികളിലാണ് കൂടുതലും ഇത്തരം വേദനകൾ കാണുന്നത്. ഇനി ഇതിൻ്റെ ചികിത്സാരീതി, പലപ്പോഴും സാധാരണമായി നമ്മൾ കഴിക്കുന്ന വേദനഹാരികൾ പലപ്പോഴും ഇതിന് ആ ഉദ്ദേശിക്കുന്ന ഫലം നൽകാറില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഇൻ്റർവെൻഷണൽ പെയിൻ പ്രൊസീജിയേഴ്സ് പോലുള്ള ചികിത്സാരീതി നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ മരുന്നുകൾ അല്ലെങ്കിൽ ആ ചികിത്സ
സ്പെസിഫിക്കായിട്ട് ആ വേദന ഉണ്ടാക്കുന്ന ഞരമ്പുകളെ അല്ലെങ്കിൽ ആ പേശികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ നൽകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വേദനയ്ക്ക് വളരെ ഒരു വ്യത്യാസം, നല്ലൊരു ശമനം കിട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.